ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇഷ്വ ദിയ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റാഫലോ ബോട്ട്സ് ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ആണ്, അതിനാ 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ആൽമണ്ട് ആണ്, അതൊരു ഇഷ്ടമുള്ളത്ര എടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡാണ്. ഇത്രയാണ് നമുക്കിത് ഉണ്ടാക്കാനായി വേണ്ടത്. അപ്പോൾ നമ്മൾ ഡെസിഗ്നേറ്റഡ് കോക്കനട്ടിൽ നിന്ന് 6 സ്പൂണ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളാണ്, അധികം ചേരുവകളൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊരു സ്പൂണും അല്ലെങ്കിൽ നമ്മളെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതോടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ ആവണം നമ്മളിത് വരേണ്ടത്, കണ്ടില്ല, ഈ ഒരു രൂപത്തിലായിരിക്കണം വരേണ്ടത്. ഇനി നമുക്ക് ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കൈൻ്റെ അവിടെ വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മളെ ബദാം ഒന്ന് വെച്ചുകൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ബോളാക്കിയിട്ട് തന്നെ നമുക്കെടുക്കാം. അങ്ങനെയല്ലേ ഇത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതാ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഡെസിഗ്നേറ്റഡ് കോക്കനട്ടിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാവരും നമ്മളിതാ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കപ്പിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ റാഫലോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. ട്രൈ ചെയ്തിട്ട് തന്നെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരെ ബൈ.